എല്ലാവർക്കും കോമൺ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ആലുവ കുട്ടുമശ്ശേരിയിലാണ്. ഈ കാണുന്ന നെല്ല് കണ്ടില്ലേ, ഇത് ബസുമതി അരിയാണ്. ചെറിയ ജീരകശാല, ഗന്ധകശാല, അങ്ങനെ രണ്ട് ടൈപ്പ് അരികൾ നട്ടിട്ടുള്ള കൃഷി ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ, ഷാനവാസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ കാണാനായിട്ട് വന്നാണ്. അദ്ദേഹത്തിൻ്റെ നെൽപ്പാടമാണത്, ഒരു പാടം കൊയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഷാനവാസിനോട് തന്നെ ചോദിക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്നതാണ് ഷാനവാസ്. ഷാനവാസ് ഭായി. യെസ് സർ. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം ഒരു തികഞ്ഞൊരു കർഷകനാണ്. എത്ര നാളായി കാണും ഈ കൃഷി തുടങ്ങിയിട്ട്? അതായത് നമ്മുടെ ഫാദറും ഒക്കെ ആയിട്ട്, കാർന്നോമാരായിട്ട് ഏകദേശം ഒരു 76-79 പോലും നമ്മളുടെ ഓർമ്മയിൽ ഇപ്പോൾ കർഷക പാടശേഖരമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയതാണെങ്കിൽ, ഇടയ്ക്ക് ഒരു 10-13 വർഷം മുമ്പ് കൊയ്യാൻ ആളെ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലേ കൃഷി നിന്നു പോയിരുന്നു. അത് ശരി. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വെച്ചാൽ പാരമ്പര്യ കർഷകരാണ്. അതെ അല്ലെ. ഈ നെല്ല് സ്വാഭാവികമായിട്ട് ലാഭമുള്ള ഒരു പരിപാടി അല്ലെന്ന് പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ ലാഭകരം മാത്രം നോക്കിയിട്ടല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമുണ്ട് കണക്കുകൂട്ടി, അതിനൊരു ദൈവത്തിൻ്റെ ഒരു പ്രതിഫലം കൂടി ഉദ്ദേശിച്ചാണ് നമ്മളിത് ഇതിൽ ഇറങ്ങണത്. കാരണം ഇതിൽ കൃഷി ഒരിക്കലും അങ്ങനെ ലാഭം പ്രതീക്ഷിക്കാൻ പറ്റില്ല. മറ്റുള്ള ബിസിനസ് പോലെ നമുക്ക് അതിന് 100% അതിൽ ഉറപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എങ്കിലും കൃഷി ഇഷ്ടമാണ്. കൃഷി ഇഷ്ടമാണ്, കൃഷി ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സർക്കാർ ഒരുപാട് സപ്പോർട്ടൊക്കെ തരുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അത്യാവശ്യം പിടിച്ചിരിക്കാം ഒരുവിധം. വേറെ പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. വിള ഇൻഷുറൻസ് അല്ലേ? അതെ, വിള ഇൻഷുറൻസ് ഒക്കെ തരുന്നത് കൊണ്ട് പ്രകൃതി ക്ഷോഭങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാവുന്ന നമുക്കൊരു ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നെല്ല് തിന്നാനുള്ള പരിപാടിയാണ്, കതിരൊക്കെ തിന്നോ? കതിര് ചെറിയ ആട്ടുംകുട്ടിയാണല്ലോ. അപ്പൊ അതിന്റെ പേരില് ഒരു കതിരധികം കടിക്കൂല. അത് ശരി. അപ്പൊ ഈ നട്ടിരിക്കുന്നത് ഗന്ധകശാല. ഗന്ധകശാല, ഇത് ഗന്ധകശാല. ഇതിനപ്പുറത്ത് നമ്മൾ ജീരകശാല നട്ടിട്ടുണ്ട്. പകുതി പകുതിയാണോ? പകുതി പകുതി. പകുതി ഗന്ധകശാല, പകുതി ജീരകശാലയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് എന്തോ സ്ഥലത്താണ്? ഇതിപ്പോ ഏകദേശം ഒരു അരേക്കറി താഴെയാണ് ഈ ഗന്ധകശാല ജീരകശാല കൂടി പകുതി പകുതിയായി ചെയ്തിരിക്കുന്നത്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ അടുത്ത പ്രോസസ്സ് കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ കൊയ്യുന്ന സമയത്ത് വല്ല ബുദ്ധിമുട്ടുണ്ടാവുക എന്നല്ല, ഒരു പരീക്ഷണം അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്യാവുന്ന ഒരു ആലോചനയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ശരി. അപ്പോൾ ഈ നെല്ല് കുത്താനൊക്കെ വല്ല നെല്ല് കുത്താൻ ഞങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയുള്ള പുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തൗട് പോകാതെ കുത്തി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി കുത്തിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലും ഒക്കെയാണ് ചെയ്യണത്. പിന്നെ ഇത് അതിൻ്റെ ഉണക്ക് കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. എന്തായാലും ഇതുവരെ നമ്മുടെ അനുഭവത്തിൽ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും എന്നാണ് ഒരു വിശ്വാസം. അതെ. ഈ പുറകില് വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് കൊയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് 520 ആയിരുന്നു. 520 അത് കൊയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിന്റെ വൈക്കോലാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരി. ഈ വൈക്കോല് ബണ്ടലിയാണത് കൊയ്യണ മെഷീൻ തന്നെയാണ്? അല്ല അല്ല, കൊയ്യണ മെഷീൻ കൊയ്ത് വൈക്കോല അത് ഒരു നിര പോലെ അങ്ങനെ ഇടും. അത് കഴിഞ്ഞ് വേറെ മെഷീൻ വന്നാണ് വൈക്കോല് ഇതുപോലെ റോളാക്കി. അത് ശരി. അപ്പൊ രണ്ടിനും നല്ല വാടക വരില്ലേ? വാടക വരും. കൊയ്യുന്ന മെഷീന് 2600 രൂപയും, മറ്റേ നമ്മുടെ ഈ വൈക്കോല് റോളാക്കുന്നതിന് ഒരു റോളിന് 50 രൂപ വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു റോളിന് 50 രൂപ കൊടുക്കണം? 50 രൂപ കൊടുക്കണം. അത് ശരി. അപ്പൊ കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ പണിയാണ്. അത് ശരി. മാൻ പവർ വെച്ച് ഇത്രയും വൈക്കോല് കെട്ടിയെടുക്കുക എന്ന് വെച്ചാൽ അത് പ്രായോഗികമല്ല. അത് ശരി. അപ്പൊ പണിക്കാരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ? പണിക്കാര് ഹിന്ദിക്കാരാണ് കൂടുതൽ. ഹിന്ദിക്കാരെ വെച്ചാണ് ഇപ്പൊ പെയിന്റ് ചെയ്യുന്നത്. ഹിന്ദിക്കാരെ അവരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഇല്ല, ഹിന്ദിക്കാരെ നമുക്ക് സ്ഥിരം പണിക്കാരുള്ളതുകൊണ്ട് അങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നു. അത് ശരി. അപ്പൊ ഇത് ഈ കൃഷിയൊക്കെ കൊയ്തിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞു കൊയ്തിട്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച കൊയ്തതാണ്. ഉദ്ദേശിച്ച വിളവ് കിട്ടിയോ? വിളവ് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ കൂടുതൽ മറ്റുള്ള രാസവളം ഉപയോഗിക്കാത്തതുകൊണ്ട് അതിന്റെ ഒരു പോരായ്മ ഉണ്ട്. കൂടുതൽ ജൈവമായിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. രാസവളത്തിനോട് വലിയ താല്പര്യമില്ല? രാസവളത്തിനോട് വലിയ താല്പര്യമില്ല. കാര്യത്തിൽ പ്രൊഡക്ഷൻ കുറഞ്ഞാലും ഉള്ളത് നല്ല രീതിയിൽ ചെയ്യാന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ്. അപ്പൊ ഈ വൈക്കോല് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ സ്ഥലമുണ്ട്? അങ്ങനെ വൈക്കോല് ഇതുപോലെ പിന്നീട് ആളുകൾ വരും, ഓരോരുത്തർ ആവശ്യക്കാരായിട്ട് വരും. അപ്പൊ റോളായിട്ട് കൊടുക്കാനും സൗകര്യമുണ്ട്, അവർക്ക് കയറ്റി കൊണ്ടുപോകാനും എല്ലാം കൊണ്ട് സൗകര്യം റോള് തന്നെയാണ്. ശരി. ഈ ഇത് നമ്മുടെ ജീരകശാലയും ഗന്ധകശാലയും പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ശരി. അപ്പൊ ഏതായാലും ഇത് ഉഷാറായി കഴിഞ്ഞാൽ വീണ്ടും ഇത് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും, ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത്രയും ഹൈറ്റിലുള്ള ഇപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ കുള്ളൻ തൈകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട്
നമ്മുടെ കാർഷിക രംഗം ഇത്തിരി ഉഷാറായതാണ്. അപ്പൊ ഈ ഹൈറ്റ് കൂടിയത് വരുമ്പോ അതുപോലെ കാറ്റും മഴയും വരുമ്പോ വലിയ വിഷയം ആകൂലേ? അതായത് നമ്മുടെ ഡ്രൈ സീസൺ, അതായത് നമുക്ക് ഈ മഴയും കാറ്റും ഒന്നും ഇല്ലാത്ത സമയത്ത്, അതായത് ഇപ്പൊ ഈ സമയത്തൊക്കെ ചെയ്യാൻ നല്ല ഇതാണ്. അത് തന്നെയല്ല, ഭൂമിക്ക് എപ്പോഴും നല്ലത് ഒരു ചേഞ്ച് കൊടുക്കണം. ഓരോ വിളകൾ മാറി മാറി, ഓരോ വിത്തുകൾ മാറി മാറി പരീക്ഷിക്കുന്നതാണ് എപ്പോഴും ഭൂമിക്കും നല്ലത്. ഭൂമിക്കും അതിൻ്റെതായ ഒരു വ്യത്യാസം കിട്ടും. അപ്പൊ ഈ സമയത്ത് ഈ മഴയും അതുപോലെ കാറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് ചെയ്താൽ കുഴപ്പമില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ. അതിപ്പോ ഈ പ്രാവശ്യത്തോടുകൂടി നമുക്ക് അറിയാൻ പറ്റും. അത് ഏകദേശം ശരിയായിരിക്കട്ടെ. താങ്കൾക്ക് ഇത്തവണ 100 പേര് വിളവ് കിട്ടട്ടെ, ദൈവം അനുഗ്രഹിച്ചാൽ കിട്ടണം എന്നാണ് പ്രതീക്ഷ. പിന്നെ അത് കഴിയുമ്പോൾ ഇത് ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തിൽ ചാഴിക്ക് മരുന്നടിച്ച്, അപ്പോൾ ആദ്യം ചാഴിക്ക് മരുന്ന് ഈ ഒരു ഫിഷിൻ്റെ ഒരു നെയ്യും പിന്നെ മറ്റേ ഗോമൂത്രവും എല്ലാം കൂടി പരീക്ഷിച്ചു, പക്ഷെ അതൊന്നും അത്രേ ഫലപ്രദമായില്ല. സ്മെല്ലുണ്ടെങ്കിൽ ചാഴി വരലെന്നാണല്ലോ. ആ പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ചാഴിയൊക്കെ അതിന് തരണം ചെയ്ത് വീണ്ടും ചാഴി അതിനൊക്കെ കവർ ചെയ്യാണ്, ഓവർകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ മരുന്നടിക്കേണ്ടി വന്ന്. രാത്രിയില് പന്തം കത്തിച്ചു വെച്ച് കഴിഞ്ഞാല് ചാഴി അതിൽ ഒന്ന് പെട്ട് ചത്തുവെന്നൊരു സമ്പ്രദായം ഉണ്ട് നേരത്തെ പോലെ. അത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്? അത് ചെയ്തു നോക്കിയിട്ടില്ല. കാരണം പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടാമത് ആദ്യം ഈ ജൈവമായിട്ടുള്ള ഇങ്ങനെയുള്ള മരുന്ന് ഫലിക്കാതെ വന്നതിന് ശേഷം വേറൊരു മരുന്ന്, ഒരു സോർട്ടറിന്റെ മറ്റു പേരുള്ള ഒരു മരുന്ന് അടിച്ചപ്പോ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി. ആ മരുന്ന് സോർട്ടർ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് ഞങ്ങൾ പരീക്ഷിച്ചത്. ആ മരുന്നില് കെമിക്കലായിരിക്കുള്ളൂ, പക്ഷെ എങ്കിൽ പോലും അതിനൊരു ഗുണം കിട്ടിയത് ആ മരുന്നിലേക്ക് ഈ ഇത് ചാഴികളൊക്കെ അട്രാക്ട് ചെയ്ത് അത് വന്ന് കഴിച്ച് അത് പോയിസൺ ആയിട്ട് അത് അങ്ങനെയാണ് അത് ചത്തു പോകുന്നതെന്ന് നമുക്കൊരു ഒരു അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഫലപ്രദമായി, തന്നെയല്ല അത്ര ഡേഞ്ചറും അല്ല കണ്ടിടത്തോളം. അങ്ങനെ അത് ഒരുവിധം ഫലപ്രദമാണ് സോർട്ടർ എന്നുള്ള മരുന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നന്നായാലും അപ്പൊ ചാഴിയുടെ ശല്യത്തോടെ വളരെ ചാഴി തുടക്കത്തിൽ ഉണ്ടായി, പക്ഷെ ഈ സോർട്ടർ ഞങ്ങൾ ഉപയോഗിച്ചപ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ട് വന്ന്, കുറച്ച് സമയമെടുത്ത്, അതിന്റെ പേരിൽ ആ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇത് പാകമായി വരുമ്പോ പിന്നെ ചാഴിയുടെ കഴിഞ്ഞ് വിളഞ്ഞു വരുമ്പോ പിന്നെ ഉള്ള ബുദ്ധിമുട്ട് ആറ്റക്കിളിയുണ്ട്, കിളി. വെട്ടുകിളി വെട്ടുകിളി കണ്ടമാനം വന്ന് ഇതുപോലെ അറ്റാക്ക് ചെയ്യും. ഒരുപാട് ഇത് അറ്റാക്ക് ചെയ്യും. തത്ത വളരെ കുറവായിരുന്നു, പക്ഷെ വെട്ടുക്കിളിയാണ് കൂടുതൽ വന്നത്. ഓ, വെട്ടുക്കിളി അത് കൂട്ടത്തോടെ ആ കൂട്ടത്തോടെ, അത് ഒരു കൂട്ടം തന്നെ 100-100 ഉണ്ടാവും. ആ അത് നമുക്ക് എണ്ണ തീരാത്ത രീതിയിൽ ഉണ്ടാവും, പക്ഷെ എങ്കിൽ പോലും പടക്കം പൊട്ടിച്ചാണ് ഇപ്പൊ അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോ ഒരു സൗണ്ട് കേട്ടത്. ആ അത് തന്നെ, അത് തന്നെ. ആ വെട്ടുകിളി അപ്പൊ ഇപ്പൊ ഇപ്പോഴുണ്ട് ഈ പരിസരത്ത്? ഇപ്പൊ ഉണ്ടായി കുറച്ച്. അത് രാവിലെയാണ് കൂടുതൽ വരുന്നത്. രാവിലെ വന്ന് അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പോകും, പിന്നെ വീണ്ടും വൈകിട്ട്. ഓ, അങ്ങനെയുള്ള സമയങ്ങളിലാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇതാണ് ഷാനവാസമായ സ്ഥലം കൂടി ഒന്ന് പറയാമോ? സ്ഥലം ആലുവ കിഴമാട്, ആലുവയില് കിഴമാട് പഞ്ചായത്ത് കുട്ടമ്മശ്ശേരി. കുട്ടമ്മശ്ശേരി പാടത്തിന്റെ പേര് പാടശേഖരം കുണ്ടോപ്പാടം. കുണ്ടോപ്പാടം അല്ലേ? കുണ്ടോപ്പാടം. ഏതായാലും ഇവിടുത്തെ മെമ്പർമാരും അതുപോലെ രാഷ്ട്രീയക്കാരും എല്ലാവരും സഹായം ഉണ്ടാവുമല്ലേ? ഏതായാലും ഇത്തവണ 100 പേര് ഉണ്ടായിട്ട് ഇതുപോലെ പരീക്ഷണം ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും വളരെ സന്തോഷം കോമൺ ബീബിനോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ചതിൽ. ഓക്കെ, താങ്ക് യു സാർ. ആ കർഷകനോട് യാത്രയും പറഞ്ഞ് ജീരകശാലയും ഗന്ധകശാലയുമുള്ള ആ വയലിലൂടെ പതിയെ ഞാൻ തിരികെ പോന്നു.